ഓണത്തിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള MI റീറ്റെയിൽ ഔട്ട്ലെറ്റ് സന്ദർശിക്കൂ. ഒട്ടനവധി ഓഫറുകളും കൈനിറയ സമ്മാനങ്ങളും സ്വന്തമാക്കൂ. ഇത്രയും ഔഷധ ഗുണം, അതായത് പൊതുവെ ചൊറിയന്മാരുടെ ഹൃദയം വളരെ സോഫ്റ്റ് ആണെന്നാണ്. അതേപോലെയാണ് ചൊറിയണത്തിന്റെ ഔഷധ ഗുണവും. അമേസിംഗ് ആണ്. നല്ല ഉഗ്രം പരിപ്പൊറി ഉണ്ടാക്കി ഒരു ഓണസദ്യ. അടിപൊളി ചൊറിയണം വെച്ച് ഓണസദ്യ. സാധാ പരിപ്പൊറി വെക്കത്തില്ല, അതിലേക്ക് ഇതിനെ നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്ത് ഒരു വെളിച്ചെണ്ണയ്ക്കകത്ത് ഇച്ചിരി വെളുത്തുള്ളിയായിട്ട് ഒന്ന് സോർട്ട് ചെയ്യാം. ചെറിയ ജീരകവും ഒരു പൊടിക്ക് കായം, പൊടിക്ക് കായം ചേർത്തില്ലേ, ഒരു പൊടിക്ക് ഉലുവ, രണ്ടിലെങ്കിലും ഒന്ന് ഒരു പൊടിക്ക് ആഡ് ചെയ്യാം. ഒന്ന് സോർട്ട് ചെയ്തിട്ട് ആ പരിപ്പിലങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. സിമ്പിളാണ്. അടിപൊളി ഐഡിയ ആണ്. ചൊറിയണം വെച്ചിട്ട് പരിപ്പ് കറി. അപ്പൊ എന്റെ അതെ, ഇത് മാത്രമല്ല ഇത് വെച്ച് ടീ ഉണ്ടാക്കാം. മെറ്റിൽ ടീ എന്ന് പറയും. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ടീ ആണ് ചൊറിയണം. ഇതാ മിറ്റത്ത് 5 പൈസ പോലും കൊടുക്കാണ്ട് ഇത് തോരൻ വെക്കാം, മെഴുക്കുരട്ടി വെക്കാം, ടീ ഉണ്ടാക്കാം. ഇറ്റ് ഇസ് ഓൾ അപ് ടു യു ഗൈസ്. കറക്റ്റ് അല്ലേ? അടിപൊളി. ഇനി നമ്മളിത് തിളച്ച വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കും, വാഷ് ചെയ്തെടുക്കും. അതോടുകൂടി ഇതിന് ചൊറിയാനുള്ള എഫക്ട് നമ്മൾ ഇല്ലാണ്ടാക്കും. ചൊറിയണത്തിന്റെ ചൊറിച്ചിൽ നമ്മളങ്ങ് മാറ്റി. വീട്ടിൽ അമ്മ തോരനൊക്കെ അരയ്ക്കുന്ന അതേ അരപ്പിൽ നമുക്ക് ചൊറിയണം വെച്ച് തോരൻ വെക്കാം. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമുക്കിനി കട്ടിങ്ങിലേക്ക് കേൾക്കാം. ഈ ചൊറിയാനുള്ള ശേഷി നഷ്ടപ്പെടുമ്പോ ഇതൊരു പാതി വേവിലെത്തുകയാണ്. ഇതൊക്കെ ഞാനൊരു 200 വർഷം പാരമ്പര്യമുള്ള ആയുർവേദ കുടുംബത്തിലാണ്. അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളും അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. യുവർ വൈബ്സ് അട്രാക്ട്സ് യുവർ ട്രൈബ് എന്നല്ലേ. ഇത് കഴിഞ്ഞ് ഇതാണ് പരിപ്പോറിക്കുള്ള ബേസിക് കണ്ടക്ട്. സാധാരണ ഒരു പരിപ്പോറി വെക്കുന്ന കണക്ക് പരിപ്പോറി വെക്കുക. അതിനകത്ത് നമ്മൾ ഫൈൻ ചോപ്പ് ചെയ്ത് ഇത് ഇപ്പൊ സോർട്ട് ചെയ്യുന്നത്. ഇത് സോർട്ട് ചെയ്തിട്ട് പരിപ്പുകറിയായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഈ പരിപ്പ് കറി നമുക്കിപ്പം ഇത് മൂങ് ഡാലാണ്. ഇതൊരു ഡാൽ, പാലക് ഡാൽ എന്നൊക്കെ പറയുന്ന കണക്ക് ചെയ്താൽ നമുക്ക് ചപ്പാത്തി ആയിട്ട് കഴിക്കാം. ഇതിപ്പോ നമുക്ക് ഊണിനെ റിലേറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തേങ്ങ അരച്ചിട്ട് ഒരു നാടൻ പരിപ്പുകറിയുടെ നോട്ടിലാക്കാം. ഇത് പിളർന്ന പരിപ്പാണ്. ഇത് തൊലി പോയതാ. ഞാൻ ആക്ച്വലി തൊലി കൂടെ ചേർത്തുള്ളതാണ് എനിക്കിഷ്ടം. പരിപ്പ് പരിപ്പ് പ്രഷർ കുക്കറിൽ വേവിച്ചിട്ട് നമ്മൾ പരിപ്പ് കറിയുടെ കൂട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ചീരയും കൂടെ ആഡ് ചെയ്യണം. അതായത് മേലിൽ ആ ചുരണവും കൂടെ ആഡ് ചെയ്ത് നമുക്ക് കറിയാക്കി മാറ്റാം. അപ്പോൾ പരിപ്പ് നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മളെ ചെറിയ ജീരകം, കടുക്, വറ്റൽ മുളക്, ചെറിയ ഉള്ളി, ശുദ്ധമായ വെളിച്ചെണ്ണ, കടുക്. ശാസ്ത്രം പറയുന്ന അമ്മയുടെ മുലപ്പാലിനോട് സാമ്യമുള്ള ഒരേ ഒരു ദ്രാവകം വെർജിൻ കോക്കനട്ട് ഓയിൽ, പരിശുദ്ധമായ വെളിച്ചെണ്ണയാണെന്നാണ് പറയുന്നത്. കോൾഡ് പ്രസ്ഡ് ഉണ്ട്. ഹോട്ട് പ്രസ്ഡ് ആണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. കിമിൻ, നമ്മൾ സാധാരണ കടു വറുക്കത്തില്ല, ആ സെറ്റപ്പൊക്കെ തന്നെ. ഇത് പച്ചമുളക് ഇടാം. വെളുത്തുള്ളി ചൊറിയണം. ചൊറിയണം ഇടുന്നേ. ചൊറിയണം ഇപ്പൊ സത്യത്തിൽ ചൊറിയണം അല്ല, അല്ല ചീര എന്ന് പറയാം. ആ ശരിക്കൊരു ചീരയായി മാറി. അതെ. പരിശുദ്ധമായ നെയ്, ഷെഫിന്റെ പാചകത്തിൽ മെയിൻ ആയിട്ടുള്ള ടാഗ് ലൈൻസ് കൊടുക്കില്ലേ, അതാണ് കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആവണമെന്ന് തോന്നുന്നു. അല്ല എപ്പോഴും അങ്ങനെ ആയിരിക്കണ്ടേ. പണ്ട് പൂർവികർ പറയുമല്ലോ, എല്ല് മുറുകെ പണിയെടുത്താൽ പല്ല് മുറുകെ കഴിക്കണോ. ഡൈൻ ലേക്ക് കിങ് ആണ്. ഈ ഓണത്തിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള MI റീറ്റെയിൽ ഔട്ട്ലെറ്റ് സന്ദർശിക്കൂ. ഒട്ടനവധി ഓഫറുകളും കൈനിറയ സമ്മാനങ്ങളും സ്വന്തമാക്കൂ.